എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 2022 ഫെബ്രുവരി 14 ദിവസഫലമാണ്. ആദ്യമായി തന്നെ അശ്വതി നക്ഷത്രമാണ്, കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതായിരിക്കും. സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കണം. വാക്കുകൾ രൂക്ഷമാകാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തതായി ഭരണി നക്ഷത്രമാണ്, ധനപരമായി അനുകൂലമല്ല. ആശുപത്രി ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും. വാഹനത്തിന് അറ്റകുറ്റപ്പണികളും മറ്റും വന്നു ചേരാം. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്, ഇഷ്ടഭക്ഷണ സമൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിച്ചെടുക്കുവാൻ കഴിയും. സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായിരിക്കും. ബന്ധുജന സമാഗമം ഉണ്ടാകും. പ്രവൃത്തികളിൽ പുരോഗതി അനുഭവത്തിൽ വരാം. അടുത്തതായി മകരം നക്ഷത്രമാണ്, ദൂരദേശ യാത്രകൾ ഉണ്ടാകാം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. ബന്ധുബലം വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്, ചിലവുകൾ വർദ്ധിക്കും. സുതാര്യതക്കുറവിനാൽ കൂട്ടുവ്യാപാരത്തിൽ നിന്നും പിന്മാറുന്നതായിരിക്കും. ആലോചനയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ശ്രദ്ധിക്കണം. അടുത്തതായി പുണർവ നക്ഷത്രമാണ്, സാമ്പത്തിക ബാധ്യത അനുഭവത്തിൽ വരാം. സഹോദരങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നതാണ്. അലച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യാത്രാക്ലേശം അനുഭവത്തിൽ വരാം. അടുത്തതായി പൂയം നക്ഷത്രമാണ്, മാതുലന്മാരിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. സുഹൃത്തുക്കളുമായി ചേർന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയും. അടുത്തതായി ആയില്യം നക്ഷത്രമാണ്, ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. ഇഷ്ടഭക്ഷണ സമൃദ്ധി ഉണ്ടാകും. കാര്യലാഭം പ്രതീക്ഷിക്കാം. ദൂരസ്ഥലങ്ങളിൽ നിന്നും അംഗീകാരം ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി മകം നക്ഷത്രമാണ്, തൊഴിൽ മേഖലയിൽ ഉത്തരവാദിത്വം വർദ്ധിക്കും. സന്താനങ്ങളാൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തതായി പൂരം നക്ഷത്രമാണ്, വിവാഹകാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം ഉണ്ടാകും. സഹോദരതുല്യയിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തതായി ഉത്തരം നക്ഷത്രമാണ്, സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ഉദരവൈഷമ്യം അനുഭവത്തിൽ വരാം. സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചപ്പെട്ട അനുഭവം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി അത്തം നക്ഷത്രമാണ്, കാർഷിക മേഖലയിൽ നിന്നും നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുവാൻ കഴിയും. സഹായം ചെയ്തവരിൽ നിന്നും വിപരീത അനുഭവം ഉണ്ടാകും. അടുത്തതായി ചിത്ര നക്ഷത്രമാണ്, ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ ആവശ്യമാണ്. ദൂരദേശ യാത്രകൾ ഉണ്ടാകാം. സാമ്പത്തികമായ ചെലവ് വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തതായി ചൊവ്വ നക്ഷത്രമാണ്, വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുറിവേൽക്കാനും മറ്റും സാധ്യത ഉള്ളതിനാൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. തൊഴിൽ മേഖലയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്, സാഹചര്യത്തിനനുസരിച്ച് പ്രവൃത്തികളിൽ മാറ്റം ഉണ്ടാക്കുവാൻ കഴിയും. യാത്രകളും മറ്റും ഫലവത്താകുന്നതായിരിക്കും. സുഹൃത്തുക്കൾ മുഖേന നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തതായി അനിഴം നക്ഷത്രമാണ്, സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. കാരണവന്മാരുടെ അനുഗ്രഹത്താൽ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ്. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്, ഈശ്വരാനുഗ്രഹത്താൽ ഏറ്റെടുത്ത പ്രവൃത്തികൾ പൂർണ്ണതയിലെത്തിക്കുവാൻ സാധിക്കും. വിശേഷപ്പെട്ട സമ്മാനങ്ങളും മറ്റും ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി മൂലം നക്ഷത്രമാണ്, ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. യാത്രകളും മറ്റും ഫലവത്താകും. മനസ്സിലുദ്ദേശിച്ച കാര്യങ്ങൾ നിഷ്പ്രയാസം ചെയ്തു തീർക്കുവാൻ കഴിയും. അടുത്തതായി പുരാടം നക്ഷത്രമാണ്, സാങ്കേതിക കാര്യങ്ങളിൽ അറിവ് വർദ്ധിക്കുന്നതായിരിക്കും. ധനപരമായി ഏറെ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ്, സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും. പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. ജീവിത പങ്കാളി മുഖേന നേട്ടം ഉണ്ടാക്കുവാൻ കഴിയും. അടുത്തതായി തിരുവോണ നക്ഷത്രമാണ്, കാര്യസാധ്യം അനുഭവത്തിൽ വരാം. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. മക്കളുടെ പഠനാവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ദൂരദേശ യാത്രകൾ ഉണ്ടാകാം. അടുത്തതായി ഔട്ടം നക്ഷത്രമാണ്, കാർഷിക മേഖലയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി അനുഭവത്തിൽ വരാം. ആരോഗ്യം വീണ്ടെടുക്കുവാൻ കഴിയും. അടുത്തതായി ചതയ നക്ഷത്രമാണ്, വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ
ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നാൽക്കാലികൾ മുഖാന്തരം അപകട സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായി അഭിപ്രായ ഭിന്നതയ്ക്കുള്ള സാധ്യത ഉണ്ട്. അടുത്തതായി പുരുഷ നക്ഷത്രമാണ്. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. യാത്രാക്ലേശം അനുഭവത്തിൽ വരാം. സഹോദരങ്ങളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. അടുത്തതായി ഉത്രട്ട നക്ഷത്രമാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. അപ്രതീക്ഷിതമായ ചിലവ് വന്നു ചേരാം. സന്താനങ്ങൾ മുഖാന്തരം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അവസാനമായി രേവ നക്ഷത്രമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. ബന്ധുക്കൾ മുഖാന്തരം ഗുണാനുഭവങ്ങൾ വന്നു ചേരും. പുതിയ വാഹനം മേടിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ വിഷയം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും പരമാവധി എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി. നമസ്കാരം.